അങ്ങനത്തെ തോര വെക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? കോണ മത്തന്റെ ഇലയും രണ്ടും കൂടെ. നമ്മുടെ ഈ കോണേ വിളഞ്ഞില്ല കേട്ടോ, ഞാൻ ലുലുമാളിൽ നിന്ന് മേടിച്ചായിരുന്നേ. പക്ഷെ നമ്മൾ ആ ഒരു ഇലയോടുകൂടിയൊക്കെയാണ് മേടിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് അബദ്ധമായിന്ന്. പിന്നെ അവിടെ ഇങ്ങനെ വിളഞ്ഞത് തന്നെ നല്ലപോലെ കാണുന്ന രീതി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ലായിരുന്നു ആദ്യം. എന്തായാലും ഇത് കളയാൻ പറ്റത്തില്ലല്ലോ, അപ്പം നമുക്ക് ഒരു മത്തൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് തോരൻ വെക്കാമെന്ന് വെച്ചു. മത്തൻ്റെ ഇല വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ, മുരിങ്ങയുടെ ഇലയാണേലോ നമ്മുടെ പയറിൻ്റെ നാമ്പലയോ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്താ നമ്മുടെ മൾബറിയുടെ നാമ്പലയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ തോരനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് ഇത് പിഞ്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര പിഞ്ചായിപ്പോയി, ഒന്നിനും കൊള്ളത്തില്ല, അപ്പോൾ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്കൊരു തോരനാക്കാം. മത്തൻ്റെ ഇല നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ. ഞാൻ കോണിതേ എല്ലാം അടർത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഒരരപ്പ് വേണമല്ലോ. ഒരു രണ്ട് പച്ചമുളകും ഒരു മൂന്നാല് ചെറിയുള്ളിയും കുറച്ച് തേങ്ങയും കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുത്തോണ്ട് വരാം. ഇനി നമുക്കേ ഒരു പാനെടുത്ത് അടുപ്പ് വയ്ക്കുക കേട്ടോ. സ്റ്റൗ കത്തിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ അരപ്പില്ലേ, ഈ നമ്മൾ ചായച്ചു കൊണ്ടുവന്ന് അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് ഒരു നുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഈ കോണിനൊരു വേവുണ്ടല്ലോ, ഒന്ന് ആവി കയറി അതൊന്ന് വേകണം. അതും കൂടെ നമുക്കിനി കോണിട്ട് കൊടുക്കാം. കോണും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണേ, എന്നിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇനി നമുക്ക് ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാവേ. ഇതാണ്ട് നമ്മുടെ കോണൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇലയുണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ്റെ ഇല ഒന്ന് എടുത്തിട്ട് അതിനകത്തോട്ടിടാം, എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ. ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ലതാ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.